കേരളത്തിലെ വിവിധ ജില്ലകളിൽ കാലവർഷം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടൽ ജൂലൈ 21-ഓടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൽ മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 20-ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും ഈ മാസം 21-ന് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻകാല പ്രളയങ്ങൾക്ക് സമാനമായ ന്യൂനമർദ്ദങ്ങൾ കാലവർഷക്കാലത്ത് വടക്കൻ ബംഗാൾ ഉൾക്കടൽ രൂപപ്പെടുന്നതുകൊണ്ട് കേരളത്തിൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലം തെറ്റിയുള്ള കാലവർഷത്തിന്റെ കെടുതിയാണ് പ്രളയമായി മുൻ വർഷങ്ങളിൽ കേരളം അനുഭവിച്ചത്. അതിന്റെ മുറിവുകൾ ഇപ്പോഴും ഓരോ കേരള ജനതയുടെയും ഉള്ളിൽ മായാതെ കിടപ്പുണ്ട്. അതുകൊണ്ടുതന്നെ വലിയ ജാഗ്രതയിലാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ കാണുന്നത്. ഇതേസമയം മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലിനെ തുടർന്ന് കെട്ടിടങ്ങൾ തകരുകയും വിവിധ സംഭവങ്ങളിലായി 24 പേർ മരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകും. അതേസമയം ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ ഭൂചലനം അനുഭവപ്പെട്ടു. 3.9 തീവ്രതയുള്ള ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. മരണമോ വസ്തുവകകൾക്ക് നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:43 ഭൂചലനം ഉണ്ടായത്.